അതിർവരമ്പുകൾ കടന്ന് ശാസ്ത്രം അതിൻ്റെ പുതിയ മാനങ്ങൾ തേടുമ്പോൾ വിദ്യാഭ്യാസവും അതിൻ്റെ രീതികളും അടുത്ത തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളും വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എൻഗേജിംഗ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആനിമേഷൻ വീഡിയോസ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള അന്തരത്തെ ഇല്ലാതാക്കുകയും എന്താണ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും എവല്യൂഷൻ മുതൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആകാശത്തെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ പോലും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ ഒരുപാട് വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെയും കൃത്യമായ നിരീക്ഷണത്തിലൂടെയും ബ്രില്ലിയൻ്റിലെ കലാകാരന്മാർ മിഴിവാർന്ന വിധത്തിൽ തയ്യാറാക്കിയെടുക്കുന്നു. പാഠപുസ്തകങ്ങൾ അങ്ങനെ മികവുറ്റ ആനിമേഷൻ വീഡിയോകളിലൂടെ ജീവസ്വറ്റതാവുമ്പോൾ പഠനം ആവേശകരവും ആകർഷണീയവുമാവുന്നു. അത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു ചലച്ചിത്രം എന്ന പോലെ തങ്ങി നിൽക്കുകയും പല ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയും ചെയ്യുന്നു. പഠനം ആകർഷകമായൊരു യാത്രയാവട്ടെ, ഭാവിയെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന യാത്ര. അതിന് ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ കൂടെയുണ്ട്. ബയോളജിയിലെ എവല്യൂഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബ്രില്ലിയൻ്റിലെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ടീം തയ്യാറാക്കിയ വീഡിയോയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇതാ നിങ്ങൾക്കായി. 20 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നിശബ്ദതയിൽ തണുത്തുറഞ്ഞുകിടന്ന അന്ധകാരത്തിൽ ഒരു മഹാസ്ഫോടനം നടന്നു. ദ ബിഗ് ബാങ്. അതിവേഗം സഞ്ചരിക്കുന്ന ആ ധൂമപടലങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് ഗാലക്സികൾ രൂപപ്പെട്ടു. അതിൽ എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളും അവയെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും അതിലൊന്നിൽ ജലവും ജീവന്റെ തുടിപ്പുമുണ്ടായി. ഇൻ ദ വെരി ബിഗിനിങ്, ദ ഒറിജിൻ ഓഫ് ലൈഫ്. ഒരിക്കൽ അരിസ്റ്റോട്ടിൽ ഒരു മനോഹര ദൃശ്യം കണ്ടു. മഴയ്ക്ക് ശേഷം കുതിർന്നു കിടക്കുന്ന മണ്ണിൽ നിന്ന് കുറേയധികം ഈയൽ പറന്നുപോകുന്നത്. ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ദൃശ്യങ്ങളും അദ്ദേഹത്തെ കൂടുതൽ ചിന്തിപ്പിച്ചു. ഈ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ അഥവാ എബയോജനസിസ്. നോൺ ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ചു എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദ തിയറി ഓഫ് ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫിന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസ് ആണ്. ഈ എക്സ്പെരിമെന്റൽ എവിഡൻസ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തത് യൂറി ആൻഡ് മില്ലർ. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ അവർ നമ്മുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നോ അതെല്ലാം ഒരു ഗ്ലാസ് അപ്പാരറ്റസിലേക്ക് അവർ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. എന്ത് കാര്യവും അന്ധമായി വിശ്വസിക്കാതെ എല്ലാറ്റിനും തെളിവന്വേഷിക്കുന്നത് നമ്മുടെ ശാസ്ത്ര ഗവേഷണത്തിന്റെ ആദ്യ പടിയാണ്. അത്തരത്തിൽ എവല്യൂഷൻ അഥവാ പരിണാമം നടക്കുന്നു എന്നതിന് പല തരത്തിലുള്ള തെളിവുകളും നമുക്ക് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകളെ ദ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്ന ടൈറ്റിലിൽ പല കാറ്റഗറീസ് ആയി നമ്മൾ തിരിച്ചിരിക്കുന്നു. അപ്പൊ എന്താ മക്കളെ ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോസിൽസ് കുഴിച്ചെടുക്കുന്നത് എന്നർത്ഥം വരുന്ന ഫോസിലിസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഫോസിൽസ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ആ ഗ്യാസ്ട്രോപോഡ്സിന്റെ ഒക്കെ ഫോസിലൈസ് ഫോംസ് നമുക്കൊരു മോൾഡായിട്ടും കാസ്റ്റ് ആയിട്ടും ഒക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അടുത്തതെന്ന് പറയുന്നത് പെട്രിഫൈഡ് ഫോസിൽസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫോസിൽ ഇസ് കോപ്രോലൈറ്റ്സ്. എന്താണ് കോപ്രോലൈറ്റ്സ്? കോപ്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യു കൻ സീ ഹിയർ, ഇത് നമ്മുടെ ഫീക്കൽ മാറ്ററിന്റെ ഒരു ഫോസിലൈസ് ഫോമാണ്. ഇവിടെ നമുക്ക് 4 സ്പെസിമെൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണെന്ന് നിങ്ങളിപ്പോൾ വണ്ടർ അടിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം എന്താണ് ഒരു ഹോമോലോഗസ് ഓർഗൻ എന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. ഹോമോലോഗസ് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് എ സിമിലർ
ഒറിജിൻ, അതുപോലെ തന്നെ അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ വ്യത്യാസമായിരിക്കും. അപ്പം സിമിലർ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് അക്കൗണ്ട്സ് ടു എ കോമൺ ആൻസെസ്ട്രി. ഇവരുടെ വിങ്സ് എന്ന് പറയുന്നത് ദേ ആർ എക്സാമ്പിൾസ് ഓഫ് അനലോഗസ് ഓർഗൻസ്. അതായത് അവരെല്ലാം ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അവരെല്ലാം എന്തിനാ ഹെൽപ്പ് ചെയ്തത്? ഇറ്റ് ഹെൽപ്സ് ഫോർ ഫ്ലൈ അല്ലേ. സോ അത്തരത്തിലുള്ള ഓർഗൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് അനലോഗസ് ഓർഗൻസ്. അവർ ചെയ്യുന്ന ഫങ്ഷൻ സിമിലർ ആയിരിക്കും, പക്ഷേ ദേ ഡു നോട്ട് ഹാവ് എ റിസംബ്ലൻസ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. എല്ലാ വെർട്ടിബ്രേറ്റ് എംബ്രിയോസിനെയും ഒരു പാർട്ടിക്കുലർ സ്റ്റേജിൽ ഇവരെല്ലാവരും തന്നെ ഒരു വളരെ സിമിലർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. അതായത് എല്ലാത്തിനെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. ഒരു ഫിഷ് ലൈക്ക് അപ്പിയറൻസ് ഈ പറയുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ ആ ഒരു പാർട്ടിക്കുലർ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇറ്റ് അക്കൗണ്ട്സ് ടു എ കോമൺ ആൻസെസ്ട്രി. അതുപോലെ തന്നെ ഒരു അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ നിന്നാണ് നമ്മുടെ ഒരു ടെറസ്ട്രിയൽ ഫോംസ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതിനും കൂടെ ഉള്ളൊരു എവിഡൻസ് ആയിട്ടാണ് നമ്മുടെ എംബ്രിയോളജിക്കൽ എവിഡൻസസ് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പല എംബ്രിയോസില്ലേ, ഈ പറയുന്ന ഓരോ എംബ്രിയോസിനും നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെയോ സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ആ സിമിലർ ഫീച്ചേഴ്സ് ഇറ്റ് അക്കൗണ്ട്സ് ടു എ കോമൺ ആൻസെസ്ട്രി. ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്താ മക്കളെ ബയോ ജിയോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമ്മുടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് ബയോ ജിയോഗ്രഫി എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ. യെസ്, ഹി ഈസ് ദ വെൽ റിനൗൺഡ് എവല്യൂഷണറി ബയോളജിസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, സ്വന്തം പാഷനെ പ്രൊഫഷനാക്കി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാഷനെ, അതിൻ്റെ ഫലമായിട്ട് നാച്ചുറലിസ്റ്റ് ആയ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ നാച്ചുറലിസ്റ്റ് നമ്മുടെ HMS Beagle എന്ന് പറയുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഷിപ്പിൽ അദ്ദേഹം അങ്ങനെ നിയമിതനായി. അതിൻ്റെ ഫലമായിട്ട് കുറേ എക്സ്പെഡിഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം എത്തിപ്പെട്ട കുറേയധികം സ്ഥലങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു സ്ഥലത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത്. ഇന്ന് HMS Beagle ഡാർവിനും ഞാനും ഒരു യാത്രയിലാണ്. അപ്പം നമുക്ക് ഡാർവിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഡാർവിൻ, എങ്ങോട്ടാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ? അതിൻ്റെ ഫലമായിട്ട് ഡാർവിൻ പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു ആശയമായിരുന്നു അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ ഡാർവിൻസ് ഫിഞ്ചസ്. സോ ഇതാണ് നമ്മുടെ ഡാർവിൻ്റെ അത്ഭുത ദ്വീപും അതുപോലെ തന്നെ അവിടുത്തെ കാണാ കാഴ്ചകളും. മനുഷ്യനോളം തന്നെ പഴക്കമേറിയ ചോദ്യമാണ് എല്ലാറ്റിൻ്റെയും തുടക്കം എവിടെ നിന്നാണ്, അത് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത്. അതിൽ ചില സംശയങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ റിമെയിൻസ് ഇറ്റേണൽ: വെൻ, ഹൗ ആൻഡ് ഹൂ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.